നമസ്കാരം. നമ്മുടെ നിലവിലെ വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പൻ വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം വലിയ വായിലൊരു ഡയലോഗ് അടിച്ചിരുന്നു. ദാ ഞാൻ ഉച്ചയോട് അടുപ്പിച്ച് നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ എടുക്കാത്ത അധ്യാപകരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താൻ പോകുന്നു. ഓ, അദ്ദേഹത്തിൻ്റെ ഈ ഡയലോഗ് കേട്ടപ്പോൾ ഈ വാക്സിൻ എടുക്കാത്ത അധ്യാപകരൊക്കെ ഞെട്ടി വിറച്ച് ഓടിപ്പോയി വാക്സിൻ എടുക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ നിഷ്കളങ്കരെ? ഇതേപോലൊരു ഡയലോഗ് പണ്ട് എം സ്വരാജ് അടിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളിപ്പോൾ ഇരുന്നുകൊണ്ട് ഊറിച്ചിരിക്കുന്നുണ്ടാവും ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടെന്ന്. പക്ഷേ അരിയാഹാരം കഴിക്കുന്ന ഒട്ടുമിക്ക മലയാളികൾക്കും അറിയായിരുന്നു ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല. ഇപ്പോൾ നിലവിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനും അതിനുള്ള തൻ്റെടവും ഇല്ല, നട്ടലിന് ഉറപ്പും ഇല്ല എന്ന് ഒരുമാരിപ്പെട്ടവർക്കൊക്കെ അറിയാം. വി ശിവൻകുട്ടി ഈ വർത്തമാനം പറഞ്ഞു. ഉടൻ തന്നെ മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയൻ പറഞ്ഞു, അങ്ങനെ പറയാൻ പാടില്ല, അത് ഒരു സമൂഹത്തിനെ ഒരു മതവിഭാഗത്തിനെ ആരോപണ മുനയിൽ നിർത്താൻ കാരണമാവും, സമൂഹത്തിൽ വേർതിരിവുണ്ടാക്കാൻ കാരണമാവും, അതുകൊണ്ട് വേണ്ട, ജില്ല തിരിച്ചുള്ള മതിയെന്ന്. എന്തൊരു പേടിയല്ലേ! ഈ പേടിച്ച് ജീവിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പേടിച്ച് പേടിച്ചാണ് ജീവിക്കുന്നത്. പക്ഷേ പേടിച്ച് പേടിച്ച് ഭരിക്കുന്നു എന്ന് കാണുന്നത് കേൾക്കുന്ന ആദ്യമാണ്. ആരെയാണ് പേടിക്കുന്നത്? ഇത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളുന്ന കണക്ക് കമ്മ്യൂണിസം മരിച്ചു, സുഡാപ്പികൾ കൊന്നു എന്ന് പറഞ്ഞ പോലെയായി. പേടിച്ചങ്ങ് ജീവിക്കുക. ഇന്ത്യയിൽ ഏക ദുരിതമാണ് കേരളം, വേറെ എങ്ങുമില്ല, പേരിന് പോലും പറയാൻ എങ്ങുമില്ല. ഈ അവസാനമായിട്ട് ത്രിപുരയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തൂത്തുവാരിക്കൊണ്ടുപോയി. കേവലം 3-3 സീറ്റാണ് കിട്ടിയത് മെമ്പർ പഞ്ചായത്ത്. പഞ്ചായത്ത് തലത്തിലെ കാര്യമാണ് പറഞ്ഞത്, എം എൽ എ ഒന്നുമല്ല. അതും ഈ കർഷക സമരത്തിൻ്റെയും ഈ തുടർന്നുള്ള ആ സമരങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നടന്നിട്ട് പോലും. അപ്പോൾ അവർ തന്നെ പറയുന്നു, അതിന് ത്രിപുരയിൽ അതിന് കർഷകരില്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് അത്രേ ബി ജെ പി ജയിച്ചതെന്ന്. ഏത് 25-30 വർഷക്കാലത്തോളം സി പി എം ഭരിച്ച ത്രിപുരയുടെ കാര്യമാണ് പറയുന്നത്, അവിടെ കർഷകരെ ഇല്ലായിരുന്നെന്ന്. ഉളുപ്പൊക്കെ ചില്ലറ എന്നേ പറയാനുള്ളൂ. എന്തായാലും ഈ വാക്സിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. വാക്സിൻ്റെ കേസിൽ ഒടുവിൽ ജില്ല തിരിച്ച് ഉള്ള കണക്കുകൾ പുറത്തുവിട്ടു. അപ്പോഴും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ ഇതേ ശിവൻകുട്ടി പറഞ്ഞിരുന്നു 5000-ത്തോളം അധ്യാപകർ വാക്സിൻ എടുത്തിട്ടില്ല എന്ന്. ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു കണക്ക് അവർ പറയുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം നമ്മൾ ആധാർ രേഖകളൊക്കെ കൊടുത്തിട്ടാണ് ഓരോ വ്യക്തിയും വാക്സിൻ എടുക്കുന്നത്. ഒന്ന് ബട്ടൺ അമർത്തിയാൽ വിരൽത്തുമ്പിലാണ് വിവരങ്ങളൊക്കെ, ആരാണ് വാക്സിൻ എടുക്കാനുള്ളത്, എത്ര പേർ എടുത്തിട്ടുണ്ട്, എത്ര പേർ ഇനി എടുക്കാനുണ്ട് എന്നൊക്കെ അറിയാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. അങ്ങനെ ഇരിക്കെ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് പോലും ഇവർ പറയുന്നില്ല. ഒരിക്കൽ പറഞ്ഞു 2000-ത്തോളം പേരാണെന്ന്, പിന്നീട് പറഞ്ഞു 5000-ത്തോളം പേരാണെന്ന്. ഇപ്പോൾ ഇതാ ഒടുവിൽ ജില്ല തിരിച്ചു വിട്ടു. ജില്ല തിരിച്ചു ഈ കണക്കുകൾ പുറത്തു വിട്ടപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ മലപ്പുറം തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അധ്യാപകർ വാക്സിൻ എടുക്കാനുള്ളത്. അപ്പോഴും ഈ പറഞ്ഞ കണക്കിലെങ്ങും വരുന്നേ ഇല്ല, 1700 പേരുടെ കണക്ക് മാത്രമേ പുറത്തു വിട്ടുള്ളൂ. എത്ര വിചിത്രമാണെന്ന് നോക്ക്, 3 രീതിയിലാണ് അത് തെറ്റിയത്. ആദ്യം പറഞ്ഞ് 2000-ത്തോളം പേരെന്ന് പറഞ്ഞു, പിന്നീട് പറഞ്ഞ് 5000-ത്തോളം പേരെന്ന് പറഞ്ഞു, ഒടുവിൽ കണക്ക് പുറത്തു വിട്ടപ്പോൾ 1700 പേര്. പേടിച്ച് പേടിച്ച് പേടിച്ചങ്ങ് ജീവിക്കുകയാണ്. പ്രീണിപ്പിച്ച് 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 ഒരു പരുവമായി എന്നേ പറയാനുള്ളൂ. എങ്ങനെയെങ്കിലും ഈ തുരുത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കണം പാർട്ടിയായിട്ട്. ഈ ഇന്ത്യയിൽ ഈ എതിരാളികൾ കളിയാക്കുന്നത് പോലെ കേരളം വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഈ ചുമല കൊടി കാണണമെങ്കിൽ വല്ല റെയിൽവേ സ്റ്റേഷനിലും ചെന്ന് നോക്കേണ്ട അവസ്ഥയിലാണ് എന്ന് മറ്റാരേക്കാളും നന്നായിട്ട് അവർക്കറിയാം. അതുകൊണ്ട് ഒരു സൈഡിൽ കൂടെ പ്രീണിപ്പിക്കുന്നു, മറു സൈഡിൽ ഭയന്ന് 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 വരിക്കുകയാണ്. കമ്മ്യൂണിസം ഒന്നും ഇല്ല കേട്ടോ, ഒരു കമ്മ്യൂണിസ്റ്റുകാരിലും ഇപ്പം കമ്മ്യൂണിസം എന്ന് പറഞ്ഞ സംഗതിയൊന്നും ഇല്ല. അവർ ഈ വയറ്റിപ്പിഴിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിൽ കണ്ടമാനമങ്ങ് പ്രീണിപ്പിക്കുകയാണ്. പക്ഷേ അവർ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ വാക്സിൻ എടുക്കാത്ത അധ്യാപകരുണ്ടെങ്കിൽ ആ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് മാത്രമല്ല അതുകൊണ്ട് അപകടമുണ്ടാകുന്നത്. എന്തുകൊണ്ട് അവരെ മാതൃകാപരമായിട്ട് ശിക്ഷണ നടപടികൾ അവർക്ക് മേലെടുക്കുന്നില്ല എന്നൊരു ചോദ്യമാണ്. നമ്മൾ 2 തവണ വാക്സിൻ എടുക്കുന്നു, പിന്നീട് മാസ്ക് വെക്കുന്നു, നമ്മൾ സമൂഹത്തിൽ ഇടപെടുന്നവരാണ്. പക്ഷേ നമ്മുടെ കൂടെ വാക്സിൻ എടുക്കാത്ത ഇത്തരം ആളുകളുള്ളപ്പോൾ അവർ വഴി ഒരുപക്ഷെ നമ്മൾക്ക് ഈ കോവിഡ് പകരില്ലായിരിക്കാം, പക്ഷേ നമ്മൾ അതിൻ്റെ വാഹകരാവുന്നുണ്ട്. പിന്നീട് വീട്ടിൽ ചെല്ലുമ്പോൾ ചെറിയ കുട്ടികളുണ്ട്, അവർക്കുള്ള വാക്സിൻ ഇപ്പോഴും വന്നിട്ടില്ല എന്ന് നോക്കണം. അപ്പോൾ സമൂഹത്തിന് തന്നെ ബാധിക്കുന്ന ഒരു വലിയ വിപത്ത് ഉണ്ട് എന്ന് ഇവിടുത്തെ ഭരണകൂടം അറിഞ്ഞിട്ട് പോലും ഇത്ര ലാഘവത്തോടെയാണ് അവർ ഇത് കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഈ ഭരിക്കാൻ കയറിയിരിക്കുന്നത്? നിങ്ങൾ ഒരു കൂട്ടർക്ക് വേണ്ടി മാത്രമാണ്
ഈ ഭരണം നടത്തുന്നതെങ്കിൽ അതങ്ങ് തുറന്ന് പറയുമോ? ബാക്കിയുള്ളവർക്ക് അത് കണ്ട് ജീവിക്കാമല്ലോ. ഭയന്ന് 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 ജീവിക്കുന്ന ഒരു സർക്കാരിൻ്റെ കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓർക്കുക. അത്രയേ സുരക്ഷിതത്വം, അത്രയേ ഗ്യാരണ്ടിയുള്ളൂ ഓരോ മലയാളിയുടെ ജീവനം. കൂടുതലൊന്നും പറയുന്നില്ല. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.